ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിഞ്ചോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നിപ്പം നമ്മൾ വീട്ടിലുണ്ട്, കാരണം രണ്ടു ദിവസത്തേക്ക് നമ്മുടെ പണിമുടക്കൊക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം, എനിക്ക് കടയിലൊന്നും പോകണ്ട, ജോജാജിന് പോകണ്ട, പക്ഷേ ആളിപ്പോൾ ഇവിടെ ഇല്ല, കാരണം ഒരെണ്ണം വരെ പോയേക്ക് ഒരു കുളം, വളത്തുമീൻ്റെയൊക്കെ ഒരു കുളം പറ്റിച്ച് അതിനകത്തുനിന്ന് മീനെ എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കാനൊക്കെ ആയിട്ട്, അപ്പോൾ അതുകൊണ്ട് ജോജാത്തിന് ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ വേറൊരു പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, കാരണം നമ്മുടെ കിണർ നമ്മൾ ഒന്ന് തേകാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ നമുക്കതിന് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് വീട്ടിൽ കാണും, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കിണർ തേകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ചുമ്മാ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇത് പിടിച്ച് നിട്ടാലോ എന്ന്, കിണർ തേകുന്ന ആ രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ അവരിപ്പോൾ വരും, നമുക്ക് അത് കഴിയുമ്പോഴത്തേന് നേരെ കിണർ തേകുന്ന വീഡിയോ, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതെ, കിണർ തേകാൻ വേണ്ടി ജോജാത്തിൻ്റെ കൂട്ടുകാരെത്തിയിട്ടുണ്ട്. നമ്മുടെ ജെറോപ്പനും കുഞ്ഞും എല്ലാം കൂടെ അതിൻ്റെ ആ ഒരു ഇത് കാണാൻ വേണ്ടി അതിൻ്റെ കീഴിൽ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. പിന്നെ കിണറായതുകൊണ്ട് നമ്മൾ അധികം അടുത്തേക്ക് വിട്ടില്ല അവരെ. ഇങ്ങാറിക്കും മോനെ അങ്ങോട്ട് പോകണ്ട കേട്ടോ. ഇനി എന്നെ വലിയ ആക്ഷൻ ഒന്നും കാണിക്കുന്നു, അങ്ങോട്ട് പോവല്ലേ, വീഴും അങ്ങോട്ടെ പോവല്ലേ, അല്ലാവേ തുറന്നിട്ടേക്കുക. ആദ്യം തന്നെ നമ്മുടെ കിണറിനകം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ പുല്ലൊക്കെ വളർന്നിങ്ങനെ സൈഡിലെല്ലാം നിൽക്കുകയായിരുന്നു, പിന്നെ പായൽ പോലെയും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. ഈ പുല്ലെല്ലാം ഈ കഴിഞ്ഞ ഒരു ഉണക്കമൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്ക് അതെല്ലാം കരിഞ്ഞ് ഒരുമാതിരി വല്ലാണ്ടായി, പിന്നെ പായലും ഉണ്ട് കുറേ. അപ്പോൾ ആദ്യം തന്നെ അവർ രണ്ടുപേരുടെ കൂടി പായലും എല്ലാം ഇളക്കി ചരണ്ടി എടുത്ത് നല്ല നീറ്റാക്കുകയാണ്, സൈഡെല്ലാം എടുത്ത് താഴോട്ട് പോകാൻ വേണ്ടി. അത്യാവശ്യം ആഴമുള്ള കിണർ തന്നെയാണ്. പിന്നെ നമ്മുടെ വെട്ടുകല്ലിന് ഇങ്ങനെ വെട്ടിയെടുത്തേക്കുന്ന കിണർ, അരിഞ്ഞാണം വെട്ടിയെടുത്തേക്കുന്നതാണ്, അല്ലാണ്ട് റിങ് ഇറക്കിയേക്കുന്നതല്ല. ഈ മേൽഭാഗം മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ മേളിലോട്ട് പൊക്കി സിമെൻറ്റിന് തേച്ചെടുക്കുന്നത്, ബാക്കി താഴോട്ട് വെട്ടിയെടുത്തേക്കുന്നതാണ്. നമ്മൾ മോട്ടർ വെച്ചിരുന്നതുകൊണ്ട് നമ്മൾ കിണറ്റിലേക്ക് മറ്റേ തൊട്ടിയൊന്നും വിടുന്നില്ലായിരുന്നു, അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം അതിൻ്റെ കപ്പി ഇടാൻ വേണ്ടിയുള്ള കയർ അവർ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലാണ് കയറുമൊക്കെ ഇട്ട് മറ്റേ വലിയ ബക്കറ്റോ എന്താണെന്ന് വെച്ചാൽ അത് ഇറക്കി വിടാൻ വേണ്ടിയേ. അപ്പോൾ ഒരാളകത്തേക്ക് ഇറങ്ങി, ഇനിയിപ്പോൾ ബാക്കിയുള്ള ക്ലീനിങ് അകത്ത് നടക്കുവാണ്. പുല്ലെല്ലാം പറിച്ചു, പുല്ലും പായലും എല്ലാം പറിച്ച് സൈഡ് അരിഞ്ഞാണോ എല്ലാം മണ്ണെല്ലാം തൂത്ത് കളയുവാണ്. അതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകും. അടുത്തത് നമ്മൾ നമ്മുടെ മോട്ടറിൽ കയറൊക്കെ കെട്ടി വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ മോട്ടറ് രണ്ട് ടൈപ്പ് ഉണ്ട്, എനിക്കൊന്ന് പലർക്കും അറിയാവുന്നതാണ്. ഒന്ന് വെള്ളത്തിന് മേളിൽ കരയിൽ വെച്ചെടുക്കുന്നതും ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെക്കുന്നതും ഉണ്ട്. അപ്പം നമ്മളിത് തേകാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് വെള്ളത്തിനകത്ത് ഇറക്കിയിടുന്ന മോട്ടറാണ്. അപ്പം അത് ഇറക്കാൻ വേണ്ടി കയറും എല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണോ വെള്ളം ദഹിപ്പിക്കുന്നേ? അങ്ങനെ വെള്ളം ദഹിപ്പിക്കുന്നത് എങ്ങനെയാണോ? അമ്മ പോയി, അമ്മ ചാക്ക പോയി, അങ്ങനെ അതും പോയി, അമ്മ ചാക്ക പോയി. അത് മൊത്തം ഇറക്കി താഴെ വെച്ചോ, അതോ മണ്ടയ്ക്ക് കെട്ടി വെച്ചു? അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ അടുത്ത പടി കിണറിൻ്റെ റിങ് എല്ലാം കഴുകി ഇറക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ പുല്ല് പറിച്ച് പായലും എല്ലാം റെഡിയാക്കി
ചിരണ്ടിയൊക്കെ കളഞ്ഞു. ഇനിയിപ്പോൾ ഈ കിണറ്റിലെ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ ആ മോട്ടർ അടിച്ചിട്ട് ആ ഓസിന് തന്നെ ആ കിണറിൻ്റെ റിങ് എല്ലാം കഴുകി ഇറക്കാൻ പോവാം. അപ്പോൾ അന്നേരം അതിനകത്തുള്ള ചെളിയും മണ്ണും എല്ലാം പൊക്കോളും. ഓസിന് അല്ല, ഓസിന് നീളക്കുറവായതാണ് നമ്മള് പുറത്തോട്ടിടാനുള്ള മാർഗം തപ്പി എടുക്കുന്നത് ഞാൻ നോക്കിയത്. അത് തന്നെ നമ്മുടെ കിണറ് വേഗം വന്ന ഒരു ബുദ്ധിയുള്ളവരാന്ന് അറിയിക്കണ്ടേ എല്ലാരും അല്ലേ. അയ്യോ, ആ സാധനം ഇങ്ങോട്ട് ഒരു മിനിറ്റ്, ഞാനൊന്ന് മാറ്റിക്കോട്ടെ. കണ്ടോ, കണ്ടോ, ആ കൊച്ചത് പോകുന്നുണ്ടോ? നീ കാണിച്ചു കൊടുത്തിട്ടല്ലേ ഇപ്പൊ അവനും അത് കാണിക്കാൻ പോയെ. ഓ, ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞോടാ നോക്കിയാ. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ വേണ്ടിയാണോ അത് അങ്ങനെ കെട്ടിയേക്കുന്നത്? പെയിന്റിന്റെ ബക്കറ്റ് ആയതുകൊണ്ട് കൊളുത്തി ചിലപ്പം പറഞ്ഞു പോകും. അപ്പം അതിനു വേണ്ടി ഒരു ഉറപ്പിന് വേണ്ടിയാണ് കയറുകൂടെ കെട്ടിയേക്കുന്നത്. അങ്ങനെ നമ്മുടെ കിണറിനകത്തിറങ്ങി താഴേന്ന് ചള്ളയെല്ലാം ഇളക്കിയെടുത്ത് മണ്ണ് വാരി നമ്മൾ പുറത്തേക്ക് കളയുവാണ്. ഇപ്പം അധികം വെള്ളമില്ല, ഇനിയിപ്പം മണ്ണ് അടിയിലുള്ളത് മാത്രം കലക്കിയെടുത്താൽ മതി. അപ്പോൾ അതേ, നമ്മുടെ കിണറൊക്കെ തേകി കഴിഞ്ഞു. വീണ്ടും പഴയതുപോലെ തന്നെ അതിൻ്റെ മണ്ടയ്ക്കത്തെ നെറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഇപ്പം നമുക്കിതിൻ്റെ മേളിൽ ഒരു വല, മറ്റേ ചെറിയ കൊതുകോല പരുവത്തിനുള്ള ആ സൈസ് വല ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നേരം നേരെ സൂര്യപ്രകാശമൊക്കെ അകത്തോട്ട് ചെല്ലുകയും ചെയ്യും. എന്നാൽ വേസ്റ്റ് ഇലയും കാര്യങ്ങളും ഒന്നും അകത്തോട്ട് പോകത്തില്ല. അപ്പോൾ ഇനി അതൊരെണ്ണം വാങ്ങിച്ചിടണം. വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്കൊരു ചിരട്ടക്കരിയൊക്കെ ഇട്ട് ഒന്ന് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് വെള്ളമൊക്കെ നമ്മൾ കോരാൻ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൂടെ അമർത്തി വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ പോയി കാണുമ്പോഴേക്കും ബൈ.